பண்ண மாதிரி ஒவ்வொரு டிக்கெட்டுக்கும் ஒரு ரூபாய் வந்து கண்டிப்பாக இந்த உங்க சார்பாக நான் விவசாயம் இருக்கிறதுக்கு கடமைப்பட்டிருக்கேன். நீங்கள் எல்லாரும் நல்லா എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നടൻ വിശാലിന്റെ മാർക്ക് ആന്റണി എന്ന സിനിമ അത്യാവശ്യം നന്നായിട്ട് ഓടുന്നുണ്ട്. പടം കൊള്ളാന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല പടം. ഓക്കെ, അതിരിക്കട്ടെ. അപ്പോ ഈ നടൻ വിശാല് ഈ കഴിഞ്ഞ ഒരു പൊതുവെ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ അടുത്തിന് ഇറങ്ങുന്ന പടങ്ങള് ഏത് പടം എടുത്തു കഴിഞ്ഞാലും ഈ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാര് അതിൽ ഒരാൾ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൽ നിന്നും ഒരു രൂപ കർഷകർക്ക് വേണ്ടി മാറ്റിവെക്കും എന്ന് വിശാല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വളരെ ഒരു നല്ല കാര്യമാണ്. സാധാരണ അങ്ങനെയൊക്കെ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബിഗ് കാര്യം എന്നാണ് ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായി, നല്ലൊരു കാര്യമാണ്. കാരണം ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു സഹായം കിട്ടട്ടെ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇനിയിപ്പോ ഇന്ന രീതിയിൽ തന്നെ കിട്ടണം. അപ്പൊ വിശാലിന്റെ ഒരു തോട്ടിൽ എനിക്ക് കിട്ടുന്നതിൽ ഒരു വിഹിതം, അതായത് ഇപ്പം 100 കോടി ക്ലബിൽ കയറി കഴിഞ്ഞാൽ 1 കോടി കർഷകർക്ക് എന്നുള്ള രീതിയിൽ മാറ്റിവെക്കുന്നു. ഇറ്റ്സ് എ ബിഗ് കാര്യം എന്ന് ഞാൻ പറയത്തുള്ളൂ. അതിൽ എനിക്ക് നെഗറ്റീവായിട്ട് വിശാലിനെ ഒരിക്കലും പറയാൻ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് കേൾക്കാം, കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. ഒരു പൊതുപരിപാടിക്കിടെ കഴിഞ്ഞ മെയ് മാസമായിരുന്നു കർഷകർക്ക് വേണ്ടി തന്റെ ഒരു വിഹിതം മാറ്റിവെക്കുമെന്ന് നടൻ വിശാൽ പ്രഖ്യാപിച്ചത്. ഇപ്പോഴിതാ മാർക്ക് ആന്റണി എന്ന സിനിമയുടെ വിജയത്തിൽ അന്ന് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ് നടൻ വിശാൽ. മാർക്ക് ആന്റണിയുടേതായി പ്രേക്ഷകർ എടുക്കുന്ന ഓരോ ടിക്കറ്റുകളിൽ നിന്നും 1 രൂപ കർഷകർക്കായി മാറ്റിവെക്കുന്നുവെന്നാണ് ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം വിശാൽ പ്രതികരിച്ചത്. പ്രോമിസ് പണ്ട മാതിരി ഒവ്വൊരു ടിക്കറ്റും 1 രൂപ വന്ന് കണ്ടിപ്പാ ഇന്ന സാഹചര്യം നല്ല വ്യവസായം എല്ലാവരും നല്ലതാണ്. ആദ്യ ദിനം 12 കോടിയാണ് സിനിമയുടെ ആഗോള കളക്ഷൻ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 7 കോടി നേടി. വിശാൽ ചിത്രത്തിന് ഈ അടുത്ത് ലഭിക്കുന്ന ഏറ്റവും മികച്ച പ്രതികരണം കൂടിയാണിത്. എന്തായാലും വിശാൽ ചെയ്യുന്ന ഒരു നല്ല പരിപാടി എന്ന് ഞാൻ പറയത്തുള്ളൂ. തന്റെ സിനിമയിൽ നിന്നും ടിക്കറ്റ് എടുക്കുന്നതിൽ വെച്ചിട്ട് അതിലെല്ലാത്തിലും 1 രൂപ, ഓരോ ടിക്കറ്റിലും 1 രൂപ കർഷകർക്ക് വേണ്ടി മാറ്റിവെച്ച് ആള് ചെയ്യുന്നു. ഇറ്റ്സ് എ പ്രൊമോഷൻ. ഇതൊരു പ്രൊമോഷനാണ്, പടത്തിന്റെ പ്രൊമോഷനാണ്. ഇത് കണ്ടും കൊണ്ട് ആൾക്കാർ കയറി സിനിമ കാണണം എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് ദിവസമല്ല, അത് യോജിപ്പില്ല. പ്രൊമോഷൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ, പ്രൊമോഷൻ ആയിരിക്കാം. ചിലപ്പോൾ പ്രൊമോഷൻ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കാം ഈ ടീം ഇങ്ങനെ ചെയ്യുന്നത്. എന്തോ ആയിക്കൊണ്ടുപോട്ടെ, അവർ ചെയ്യുന്നില്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിന്റെ കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് അത് നോക്കിയിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. 110 രൂപ മിനിമം ടിക്കറ്റ് റേറ്റിൽ 1 രൂപ എന്ന് പറയുന്നത് വെറും പിച്ച കാശാണ് ബ്രോ. ടിക്കറ്റ് സെറ്റിൽ 2 രൂപ ഡൊണേഷൻ വരുന്നുണ്ട്. അപ്പോൾ 110 രൂപ ടിക്കറ്റിൽ 1 രൂപ വെറും പിച്ചക്കാശാണെന്നാണ് ഈ വ്യക്തി പറയുന്നത്. എന്ത് ബ്രോ, 1 രൂപ വെച്ച് അങ്ങ് നമ്മൾ കുറെ 1 രൂപ വെച്ച് കൂട്ടി നോക്ക്. അതായത് 100 കോടി സിനിമ ക്ലബിൽ കയറി കഴിഞ്ഞാൽ എന്ന് വയ്ക്കുക എക്സാമ്പിൾ, അതിൽ 1 കോടി കർഷകർക്ക് പോകും. അപ്പൊ അതൊരു ചെറിയ തുകയാണോ ഈ പറഞ്ഞ 1 രൂപ വെച്ച് കൂട്ടി വെച്ചതാണ്? എനിക്ക് പേഴ്സണലി, ഞാൻ ഇതിൽ 100% വിശാലിന്റെ ഭാഗത്ത് യോജിക്കുന്നു. അടുത്ത്, സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട ഇത് വെറും പ്രൊമോഷൻ മാത്രം. ആയിക്കോട്ടെ, സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കണില്ല, ശരിയാണ്, പ്രൊമോഷൻ ആയിക്കോട്ടെ. പ്രൊമോഷൻ ആണെങ്കിലും വിശാൽ ഇത് ചെയ്യുന്നു, ദാറ്റ്സ്, അത് ചിന്തിക്കും. ബാക്കി ഏത് സിനിമ ഇറങ്ങുമ്പോഴാണ് ഇതുപോലെ അതിൽ നിന്ന് 1 രൂപ മാറ്റിയിട്ട് കർഷകർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് വഴിക്കുന്നത്? ഇല്ലല്ലോ, ഒരു സിനിമയും കണ്ടില്ലല്ലോ. അപ്പോ ഈ ഒരു നല്ല കാര്യം, അത് 1 രൂപ ആയിക്കോട്ടെ, 50 പൈസ ആയിക്കോട്ടെ, 1 കോടി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവർ ചെയ്യുന്നില്ലേ? അത് പ്രൊമോഷൻ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അവർ ചെയ്യുന്നില്ലേ? അതിനാണ് നമ്മൾ സല്യൂട്ട് ചെയ്യണം. നമ്മൾ എല്ലാ കാര്യത്തിലും കയറി അതിൻ്റെ അകത്തെ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ നിൽക്കരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വിശാൽ ഇവിടെ ഒരു നല്ല കാര്യം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അടുത്തൊരു കമന്റ് ചോദിക്കാം. നല്ല കോമഡി, 100 കോടി ക്ലബിൽ കയറിയാൽ 1 കോടി. അത് കോമഡി അല്ല, 100 കോടി ക്ലബിൽ കയറിയ 1 കോടി, അത് അങ്ങനെ തന്നെയാണ്. മനസ്സിലായത്, കണക്കാ, 1 രൂപ വെച്ച് നോക്കുമ്പോൾ കണക്ക് തന്നെയാണ്. അതിൽ എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല. വിശാൽ, You did a great job. അടുത്ത്, ഇല്ലാത്തവർക്ക് കൊടുക്കുകയാണ് വേണ്ട, അല്ലാതെ ഉള്ളവന് വീണ്ടും വീണ്ടും കൊടുക്കുക. എനിക്കത് മനസ്സിലായില്ല. കർഷകനാണ് ഉദ്ദേശിച്ചത്, വിശാലിനെയാണ് ഉദ്ദേശിച്ചത്, ആർക്കാണ് ഇവിടെ ഉള്ളത്, ആർക്കാണ് ഇവിടെ ഇല്ലാത്തത്, എനിക്കത് മനസ്സിലായില്ല. അടുത്ത്, പ്രൈസ് ഓഫ് ദ ടിക്കറ്റ് ഇസ് സോ ഹൈ, ഐ ആം എക്സെപ്റ്റിംഗ് 10 rupees ഫ്രം ഫാർമർ ഫോർ ഫാർമർ. അപ്പോ ഇയാള് വിചാരിക്കുന്ന 10 രൂപ കൃഷിക്കാർക്ക് കൊടുക്കണം എന്നാണ്. ഒരു ടിക്കറ്റിൽ നിന്ന് 100 രൂപ, 10 രൂപ. 10 രൂപയൊക്കെ എന്ന് വെച്ച് കഴിയുമ്പോൾ ഭയങ്കര എമൗണ്ട് ആവും. അത് ചിലപ്പം അവർക്ക് അവരിപ്പോ ഒരു സിനിമ ഇറക്കുമ്പോൾ അവർക്കും ഒരു ഇതില്ലേ, എന്തോ ആയിക്കൊണ്ട് പോട്ടെ, 10 രൂപയൊക്കെ വെച്ചിട്ട് അത് ഒരാളുടെ അഭിപ്രായം പറഞ്ഞു, അതിന് നമ്മൾ മാനിക്കണം. പക്ഷെ ആ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപയൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് പൈസ ആവും, ഇല്ലെന്നില്ല. പക്ഷേ
അവര് ഈ ഒരു രൂപ വച്ചെങ്കിലും കൊടുക്കുവാൻ എന്നുള്ള ഒരു മെന്റാലിറ്റി അവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു പടം ഇറങ്ങുമ്പോ എത്ര പേരാണ് ഇങ്ങനെ ചെയ്യുന്നത്? ആരെങ്കിലും ഇങ്ങനെ ഒരു തോട്ടെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ വിശാൽ ഇപ്പൊ ഒരു ഇത് കൊണ്ടുവന്നു, എന്റെ പടം ഇറങ്ങുമ്പോൾ അതിൽ നിന്നും ഒരാൾ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൽ ഒരു രൂപ പാറ്റി ഞാൻ കർഷകർക്ക് കൊടുക്കും. ഇറ്റ്സ് എ നല്ല കാര്യം. ഇത് വിശാൽ മാത്രം ചെയ്യുമ്പോൾ 100 കോടി കളപ്പി കയറിയ 1 കോടി കർഷകർക്ക് പോകും. അതുപോലെ ബാക്കിയുള്ളവരും ഇതുപോലെ ഒരു രൂപ വെച്ച് മാറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു കാര്യമില്ലേ? അപ്പൊ എല്ലാവരും ആ തോട്ടിലോട്ട് വരട്ടെ. അല്ലാതെ വിശാൽ ഒരു പടം എടുത്ത് അതില് വിശാൽ 1 രൂപ കൊടുക്കാന്ന് പറഞ്ഞു, ഇല്ലടേ നീ 1 രൂപ കൊടുക്കണം, ഇത് വെറും പ്രൊമോഷനാണ്, നീ 10 രൂപ 100 രൂപ എല്ലാം കൊടുത്താലേ നമുക്കത് മാനിക്കാൻ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കല്ലേ. വിശാൽ ഇതൊരു തുടക്കം വയ്ക്കുകയാണ്. അതായത് ഒരു ടിക്കറ്റിൽ 1 രൂപ ഞാൻ കർഷകർക്ക് വേണ്ടി മാറ്റുകയാണ്. അതുപോലെ എല്ലാവരും ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന രീതിയിലോട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് അല്ലേ? അതൊരു വലിയ എമൗണ്ട് ആയിരിക്കും പിന്നെ കിട്ടാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ആ ഒരു തോട്ടിലോട്ട് വരട്ടെ. അല്ലാതെ നമ്മൾ വിശാൽ നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നേരെ വിശാലിനെ കുത്തനെ താഴ്ത്തി ഇടിച്ചും കൊണ്ട് നെഗറ്റീവ് പറയാനല്ല വേണ്ടത്. അപ്പൊ ബാക്കിയുള്ളവരും കൂടി ആ തോട്ടിലോട്ട് വരട്ടെ എന്നുള്ള ചിന്താഗതി വേണം നമ്മൾ ചിന്തിക്കാൻ, മനസ്സിലായ? അല്ലാതെ വിശാൽ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിലെ നെഗറ്റീവ് മാത്രം കണ്ടെത്തി വിശാലിനെ അങ്ങ് അടിച്ചമർത്തി വിശാലിനെ അങ്ങ് ഏറിക്കയറ്റാനല്ല ശ്രമിക്കേണ്ടത്. മനസ്സിലായി? നമ്മൾ അതിലെ നല്ല കാര്യം, ആ ഒരു നല്ല തോട്ട് നമ്മൾ ചിന്തിക്കണം. മനസ്സിലായി? ഇപ്പൊ വിശാൽ ഇതൊരു തുടക്കം തുടങ്ങി വെക്കുകയാണ്, എന്റെ സിനിമയിൽ 1 രൂപ, 1 ടിക്കറ്റിൽ 1 രൂപ ഞാൻ മാറ്റി കർഷകർക്ക് വയ്ക്കുന്നു. അതുപോലെ എല്ലാ സിനിമ ഇറങ്ങുമ്പോൾ എല്ലാ നടന്മാരും എല്ലാ സിനിമാക്കാരും അതുപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് ഫോർ ആർക്ക്? കർഷകർക്ക്. അപ്പൊ നമ്മൾ അങ്ങനെ വേണം ചിന്തിക്കാൻ. അപ്പൊ ഇനി ബാക്കിയുള്ള സിനിമാക്കാരും അതുപോലെ ചിന്തിക്കട്ടെ, അതുപോലെ ചെയ്യട്ടെ എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ എടുത്തു വരണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ വിശാൽ ചെയ്ത നല്ലൊരു പ്രവൃത്തിയിൽ നമ്മൾ അതിന്റെ അകത്ത് നെഗറ്റീവ് കൊണ്ട് നീ പ്രൊമോഷനല്ലടാ ചെയ്യുന്ന എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളിലായിട്ട് കുത്തി കുളം തോണ്ടി അവന്റെ മുളയിലെ ആദ്യം എന്നുള്ള നിൽക്കരുത്. നെഗറ്റീവ് അടിച്ച് തള്ളരുത്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ നല്ല രീതിയിൽ അത് ചിന്തിക്കുക. ഇതിന്റെ അകത്ത് നെഗറ്റീവ് കണ്ടുപിടിക്കാതെ ഇതിന്റെ അകത്ത് പോസിറ്റിവിറ്റി നമ്മൾ ചിന്തിച്ച് കണ്ടുപിടിക്കുക. മനസ്സിലായ? ഏതൊരു കാര്യം എടുത്താലും നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരാൾ പ്രൊമോഷൻ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അവരുടെ ഉള്ളിൽ എന്തായാലും അതൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് വേണം തൊട്ടേ നാളെ ഉള്ള ബാക്കിയുള്ളവരും ഇതുപോലെ ചെയ്താൽ അത് നല്ലതല്ലേ എന്നുള്ള ചിന്താഗതി നമുക്ക് വേണം. അല്ലാണ്ട് ഈ വിശാൽ ചെയ്തതിൽ നമ്മൾ നെഗറ്റീവ് മാത്രം കണ്ടെത്താൻ നിന്നാൽ അത് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. മനസ്സിലായോ? എടോ നിങ്ങൾ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോ, ഇതിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു സിനിമാക്കാർ ഇതുപോലെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ വിശാൽ ഇതൊന്ന് നല്ലൊരു തുടക്കമാണ് ചെയ്തു വെക്കുന്നത്. മനസ്സിലായ? നല്ലൊരു തുടക്കം, നല്ലൊരു സ്റ്റാർട്ടിംഗ് ആണ് വിശാൽ ചെയ്തു വെക്കുന്നത്. അത് നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ നാളെ ഉള്ള ബാക്കിയുള്ള സിനിമാക്കാരും ഇത് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കർഷകർക്ക് വലിയൊരു എമൗണ്ട് കിട്ടത്തില്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ വേണം ചിന്തിക്കാൻ. അപ്പൊ വിശാൽ എന്ന് പറഞ്ഞാൽ എന്റെ പടം ഇനിയിപ്പോ 100 കോടി കയറിയാലേ അതിൽ 1 കോടി കർഷകർക്ക് പോകും എന്നുള്ള ഒരു മെന്റാലിറ്റി ആൾക്കാർക്കുണ്ട്. അത് മാറ്റുക. ഇത് ഒരു തുടക്കം, ഇതൊരു ചെയിൻ പോലെ ബാക്കിയുള്ളവരും കൂടി അതിന്റെ ഫോളോ അപ്പ് ചെയ്ത് പോട്ടെ എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ ചിന്തിക്കുക. മനസ്സിലായോ? അപ്പൊ എല്ലാത്തിലും നെഗറ്റീവ് കാണാണ്ട് നമ്മൾ കുറച്ച് ഒന്ന് ചിന്തിക്കുക കാര്യങ്ങൾ. മനസ്സിലായോ? അതാണ് എനിക്ക് ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കണ്ടേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.